ഡിസംബർ 8-ന് നമ്മുടെ ഉപരാഷ്ട്രപതിയും ഒപ്പം തന്നെ രാജ്യസഭയിലെ തലവനുമായ ജഗ്ദീപ് ധൻഖർ ഒരു സുപ്രധാന വിഷയം സഭയിൽ അറിയിച്ചിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, അവിടെ ഈ മുസ്ലിം വിഭാഗത്തിന് നിസ്കരിക്കാനായി ഒരു സമയം ഇതുവരെ അനുവദിച്ചിരുന്നു, ഇനി അത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് 30 മിനിറ്റ് അധികം നൽകിയിരുന്നത്. സാധാരണ രാജ്യസഭയുടെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 11 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെയും 2 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയുമാണ്. 1 മണി തൊട്ട് 2 മണി വരെ ലഞ്ച് ബ്രേക്കാണ്. ഇത് മുൻപ് വെള്ളിയാഴ്ചകളിൽ 1 മണി തൊട്ട് 2.5 വരെയായിരുന്നു. 30 മിനിറ്റ് അധികം നൽകുകയായിരുന്നു. ഇനി മുതൽ അത് നടക്കില്ല എന്ന് അദ്ദേഹം സഭയെ അറിയിച്ചിരിക്കുന്നു. കാരണം ലോക്സഭയുടെയും രാജ്യസഭയുടെയും സമയക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഇവിടെ ഒരു മതേതരത്വമാണ്, എല്ലാ മതവിഭാഗങ്ങളും ഈ സഭയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയക്രമം പാലിച്ച് മുൻപോട്ട് പോകണം. ഒരു സമുദായത്തിന് പ്രത്യേകം ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയില്ല. പക്ഷേ ഇതിനെതിരെ DMKയും കോൺഗ്രസും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. DMKയുടെ MP എം മുഹമ്മദ് അബ്ദുള്ള പറയുന്നത് 60-70 വർഷമായി തങ്ങൾക്കിതൊരു ശീലമാണ്, തങ്ങളുടെ ആചാരമാണ്, അത് എടുത്തു കളയാൻ പാടില്ല എന്നാണ്. ധൻഖർ പറഞ്ഞത് ഇതിനു മുൻപും ഇത്തരത്തിലൊരു നടപടിക്രമങ്ങൾ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അങ്ങനെ സ്പെഷ്യലായി ഒരു സമയം മാറ്റിവെക്കാൻ കഴിയില്ല. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ലോക്സഭയായാലും രാജ്യസഭയായാലും കൂടുന്നത്. അതിനൊരു നടപടിക്രമമുണ്ട്, സമയക്രമമുണ്ട്, അതിൽ നൽകാൻ കഴിയില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഒരു സുപ്രധാന വിഷയം തന്നെയാണ് ഇത്. December 8-നാണ് ധൻഖർ ഇത് രാജ്യസഭയിൽ അറിയിച്ചത്. ഇതോടുകൂടി പ്രതിഷേധം വ്യാപകമായി വരും ദിവസങ്ങളിൽ. പക്ഷേ MPമാർ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന MPമാരൊക്കെ പ്രതിഷേധിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. ന്യൂസ് ഡെസ്ക്, മുസ്ലിം മലയാളം.